ഉപദേശി ടോമി സെബാസ്റ്റ്യൻ ശ്രീമദ് ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ പറഞ്ഞ പച്ച തെറികളാണെന്ന് വിളിച്ചു പറയുവാൻ തന്നെ പ്രേരിപ്പിച്ച യഥാർത്ഥ കാരണം എന്താണെന്ന് ഒരിക്കലെങ്കിലും താൻ ചിന്തിച്ചിട്ടുണ്ടോ ആ യഥാർത്ഥ കാരണം എന്താണെന്ന് തനിക്ക് ബോധ്യമുണ്ടോ ഒരേ ഒരു കാരണമേ ഉള്ളൂ അതായത് സ്വന്തം പിതാവിൻ്റെ പൈതൃകവും സ്വന്തം മാതാവിൻ്റെ മാതൃത്വവും തിരിച്ചറിയുവാനുള്ള വിവേകമോ ഇനി ആ വിവേകം ഇല്ലെങ്കിൽ പ്രകൃതിദത്തമായ ജന്മവാസനയോ പോലും തനിക്ക് ഇല്ലാതെ പോയി എന്ന ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത് തനിക്കു മാത്രം സംഭവിച്ച ഒരു ജന്മവൈകല്യമല്ല വിദേശങ്ങളിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്ത് സാമ ദാന ഹേമ ദണ്ഡന മുറകളിൽ തുടങ്ങി പിന്നീടത് പാൽപൊടി അമേരിക്കൻ മാവ് പ്ലാസ്റ്റിക് പുഞ്ചിരി വെള്ളക്കുപ്പായ ഫാൻസി ഡ്രസ് വരെ എത്തിച്ച ചതിവുകളുകളിലൂടെ സ്വന്തം പൂർവികരെ ചതിച്ച് തുടക്കത്തിൽ ശാരീരികമായും പിന്നീട് മാനസികമായും ചങ്ങലക്കിട്ട് തുടർച്ചയായി മത്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് സ്വന്തം തന്തയ്ക്കും തറവാടിനും എതിരെ പ്രവർത്തിക്കുവാൻ മെരുക്കിയെടുത്ത പോലെയുള്ള മുഴുവൻ ഇരുകാലികൾക്കും ബാധിച്ച ഒരു തീരാരോഗമാണ് ഭാരതത്തിലെ ഈ മഹാരോഗം ഇത്രമാത്രം പടർന്നു പിടിക്കുവാൻ കാരണം എന്തെന്ന് എനിക്കറിയാമോ ശ്രദ്ധിച്ച് കേൾക്കണേ അതായത് ൂറ്റി പന്ത്രണ്ട് വരെ സാമ്പത്തികമായും സാങ്കേതികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ശാസ്ത്രീയമായും ആധ്യാത്മികമായും ലോകത്തിലെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഭൂപ്രദേശം ആയിരുന്നു ഭാരതം അഥവാ ദ ഗ്രേറ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെ ഭഗവത്ഗീതയെപ്പറ്റി താൻ തട്ടിവിട്ട പൊട്ടത്തരം പോലെ ആണെന്ന് തനിക്കും തന്നെ പോലെയുള്ളവർക്കും തോന്നുന്നുവെങ്കില് ഈ പുണ്യഭൂമിയുടെ യഥാർത്ഥ ചരിത്രവും പൈതൃകവും എന്താണെന്ന് നന്നായി പഠിച്ചു മനസ്സിലാക്കിയ ഈ ആളുകൾ ഞാനിവിടെ ഒരു പതിനാറ് പേരുടെ പേരും വിവരങ്ങളും കൃത്യമായി എഴുതിയിട്ടുണ്ട് ഇവരൊക്കെ എന്താണ് ഭാരതത്തെ പറ്റിയും ഭാരതീയ വേദഗ്രന്ഥങ്ങളെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട മറ്റ് കൃതികളെ പറ്റിയും ഒക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി നോക്ക് ഈ പതിനാറ് പേരിലെ ഇതാ ഈ ആദ്യത്തെ ആള് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ഭാരതത്തിൽ വൈസ്രോയി ആയിരുന്ന ആളാണ് അതിനു മുമ്പ് അദ്ദേഹം ധാരാള സമയം ഭാരതത്തിൽ ജീവിച്ചിട്ടുണ്ട് അങ്ങേര് എന്താണ് ഭാരതത്തെ പറ്റി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ ഈ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിൽ വ്യക്തമാക്കാം അതുപോലെ തന്നെ ഈ പറഞ്ഞ വിശ്വവിഖ്യാതരായ മുഴുവൻ പേരും ധാരാളം പേരുണ്ട് ഭാരതത്തെപ്പറ്റി സത്യസന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളവരെ അവരിൽ പ്രധാനപ്പെട്ട പതിനാറ് പേരുടെ പേരാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരെന്താണ് ഭാരതത്തെപ്പറ്റി അഭിപ്രായപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഇനിയെങ്കിലും ഒട്ടത്തരം പരസ്യമായി വിളിച്ചു പറയുവാൻ ഉള്ള പ്രേരണ ഒരു പക്ഷെ കുറഞ്ഞേക്കും ഇവരിൽ അഗ്രഗണ്യരായ ചിലരുടെ അഭിപ്രായം ഈ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്ത് ഞാൻ വ്യക്തമാക്കാം എല്ലാവരുടെയും അഭിപ്രായം അപഗ്രഥിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അത് നോക്കാൻ പോകുമ്പോൾ സമയപരിമിതി അനുവദിക്കില്ല ഭാരതം ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുന്നുവെങ്കിൽ ബി സി മുന്നൂറ്റി പതിമൂന്നിലെ ഗ്രീസുകാരനായിരുന്ന അലക്സാണ്ടർ തുടങ്ങി പേർഷ്യക്കാരും അറബികളും മുഗളന്മാരും തുർക്കികളും പോർച്ചുഗീസുകാരും വരെ തുടർച്ചയായി കൊള്ളയടിച്ചിട്ടും എ ഡി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു കയറിയ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ ജി ഡി പി ആഗോള ജി ഡി പിയുടെ ഇരുപത്തിയേഴ് ശതമാനം ശ്രീ ശശി തരൂറിൻ്റെ ആ നീറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിൽ കീറുകൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അറുന്നൂറ് കൊല്ലം തുടർച്ചയായി അറബികളും മുഗളന്മാരും തുർക്കികളും പേർഷ്യക്കാരും ഒക്കെ വന്ന് കൊള്ളയടിക്കുന്നതിന് മുൻപേ അതായത് എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിന് മുൻപ് എന്തായിരുന്നിരിക്കണം ഭാരതത്തിന്റെ സമ്പത്ത് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഭാരതം കൊള്ളയടിക്കുവാനായി മരകായുധങ്ങളുമായി ഇവിടെ അധിനിവേശം നടത്തിയ അറബികളും മുഗളന്മാരും തുർക്കികളും യൂറോപ്യന്മാരും കൊടും ക്രൂരമായ മാർഗങ്ങളിലൂടെ അവരുടെ സംസ്കാരങ്ങളിലേക്കും മതങ്ങളിലേക്കും പരിവർത്തനം ചെയ്ത ഭാരതീയരെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ പുണ്യഭൂമിയുടെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും നിഷിധവും തരന്താണതും പൈശാചികവുമാണെന്ന് ഇതാ ഇക്കാണുന്ന മർദ്ദന മുറകൾ പ്രയോഗിച്ചും കഴുത്തിനു നേരെ വാള് ചൂണ്ടിയും വിശ്വസിപ്പിച്ച് അങ്ങനെ വിളിച്ചു പോവാനും പിറന്നു വീണ് പിച്ച വെച്ചു നടന്ന നാലുകെട്ടിന് തീ വെച്ച് നശിപ്പിക്കുവാനും പോന്ന വിധം മത്തിഷ്ക പ്രക്ഷാളനം അഥവാ ബ്രെയിൻ വാഷിംഗ് നടത്തിയ ചരിത്ര സത്യം ഭാരതത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ബ്രിട്ടീഷുകാരുടെ ഒരു സന്തോഷത്തിനും പുഞ്ചിരിക്കും വേണ്ടി അവരുടെ ഉപദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം മറച്ചു വെച്ചതുകൊണ്ടും അതങ്ങനെ തന്നെ രണ്ടായിരത്തി പതിനാല് വരെ തുടർന്നതുകൊണ്ടും മാത്രമാണ് സ്വന്തം പൈതൃകവും സംസ്കാരവും എന്തെന്നും മനസ്സിലാക്കുവാൻ അവസരം കിട്ടാതെ വന്ന താങ്കള് ഭഗവത്ഗീത തെറിപ്പാട്ടാണെന്ന് തട്ടിവിട്ടതും അതേ കാരണം കൊണ്ട് തന്നെ തൻ്റെ വിടുവാ കേട്ടിരുന്ന പൊടുപൊട്ടന്മാർ അത് ആസ്വദിച്ച് ചിരിച്ചതും പള്ളിയുടെ മതിലിൽ കിളിർത്തു വളർന്നവരെന്നും എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളവരും ആണെന്ന് വിശ്വസിക്കുന്ന റോമൻ കത്തോലിക്ക സുറിയാനി ക്രിസ്ത്യാനികളുടെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഇരുപത്തഞ്ച് മുപ്പത് വരെ അവരും പള്ളിയിലച്ചന്മാരും പറഞ്ഞതും പഠിപ്പിച്ചതുമാണ് സത്യമെന്ന് കരുതി ജീവിച്ച ആളാണ് ഞാൻ പക്ഷേ യേശുക്രിസ്തുവിൻ്റേതായി പുതിയ നിയമം എന്ന ബൈബിളിൻ്റെ രണ്ടാം ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവയും എ ഡി മുന്നൂറ്റി പതിമൂന്ന് ഫെബ്രുവരിയിലെ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒന്നാമൻ പുറപ്പെടുവിച്ച എഡിക്ട് ഓഫ് മിലാൻ എന്ന വിളംബരത്തെ തുടർന്ന് റോമിൽ ഉടലെടുത്ത ക്രിസ്തു മതത്തിന്റെ മുന്നൂറ്റി പതിമൂന്ന് ഫെബ്രുവരി മുതൽ ചുരുങ്ങിയ പക്ഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വരെയെങ്കിലും ഉള്ള പ്രവൃത്തികളും രാവും പകലും പോലെ പരസ്പര വിരുദ്ധമാണെന്ന് ചരിത്രരേഖകളിൽ നിന്ന് വ്യക്തമായതോടുകൂടി സത്യാന്വേഷണത്തിന്റെ ഫലമായി ആർഷഭാരത സംസ്കാരത്തിലേക്ക് തിരിച്ചു വന്നയാളാണ് ഞാൻ ശ്രീമദ് ഭഗവത്ഗീതയിലെ എഴുന്നൂറ് ശ്ലോകങ്ങളും അവയുടെ കൃത്യമായ അർത്ഥവും സ്വന്തം കൈകൊണ്ട് കുറിച്ചെടുത്ത ആളാണ് ഞാൻ പത്തോ മുപ്പതോ രൂപ കൊടുത്താൽ ഭഗവത്ഗീതയുടെ ഒരു കോപ്പി ആർക്കും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഭഗവത്ഗീതയിലെ സന്ദേശങ്ങളും അതിലെ ആദർശങ്ങളും എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ അത് ശ്രദ്ധാപൂർവ്വം പഠിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് അമ്മ പെങ്ങന്മാരെ പോലും തിരിച്ചറിയാൻ കഴിവില്ലാതെ എവിടുന്നെങ്കിലും വന്നു കയറിയ ഏതെങ്കിലും പൊട്ടന്മാർ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ച് ഭഗവത്ഗീതയെപ്പറ്റി താനീ തന്തയില്ലാഴിയെ വിളിച്ചു പറഞ്ഞ തന്നോട് ആധികാരികമായി തന്നെ പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നുവാൻ കാരണം ജർമ്മനിയിലെ ഹിറ്റ്ലർ ചെയ്തുകൂട്ടിയ കൊടും ക്രൂരതയുടെ ചരിത്രം യാതൊരു മറയും ചിറയും ഇല്ലാതെ അവിടുത്തെ കുട്ടികളെ മിഡിൽ സ്കൂൾ മുതൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ജപ്പാനിൽ അമേരിക്ക അണുഭവം വിട്ട് ഹിറോഷിമയിലും നാഗസാക്കിയിലും നടത്തിയ ഭൂലോക പോകൃത്തരം അതിന് മറ്റ് പ്രത്യേക വാക്കുകളൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാനില്ല അതുകൊണ്ടാണ് ഭൂലോക പോകൃത്തരം എന്ന് തന്നെ പറയുന്നത് ആ പോകൃത്തരം മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് പോലും മനസ്സിലാകത്തക്ക വിധം അഥവാ അവർക്ക് മനസ്സിലാക്കത്തക്ക വിധം പഠിപ്പിക്കുന്ന കാർട്ടൂൺ സിനിമകൾ വരെ ജപ്പാൻകാർ ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട് അവയാണ് ടോം സ്റ്റോൺസ് ഫോർ ഫയർഫ്ലൈസ് ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന രണ്ട് കാർട്ടൂൺ സിനിമകൾ അതുകൊണ്ട് തന്നെ ജപ്പാൻകാരെയും ജർമ്മൻകാരെയും പോലെ ദേശസ്നേഹവും ദേശാഭിമാനവുമുള്ള ജനങ്ങളുടെ ലോകത്തിൽ മറ്റൊരിടത്തും ഇല്ല എന്നതൊരു പച്ച സത്യം മാത്രമാണ് മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം അതാത് നാടുകളിലെ പൗരന്മാർ അറിഞ്ഞിരിക്കണമെങ്കിൽ അതവരെ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ പഠിപ്പിച്ചിരിക്കണം പക്ഷേ ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ഇന്നുവരെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയ കൂട്ടക്കൊലയുടെ നൂറിരട്ടി ക്രൂരതയാണ് അറബികളും മുഗളന്മാരും തുർക്കികളും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഇവിടെ നടത്തിയത് എന്ന് എത്ര ഭാരതീയർക്കറിയാം അതേപറ്റി നിങ്ങൾ ഒരിക്കലെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഹിറ്റ്ലർ ജർമ്മനിയിൽ വിഷവാതകം ഉപയോഗിച്ചും അമേരിക്ക ജപ്പാനിൽ അനുഭവം വിട്ടും നിമിഷങ്ങൾ കൊണ്ട് വക വരുത്തിയതിനേക്കാൾ കൂടുതൽ ഭാരതീയരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് വരെ ബ്രിട്ടീഷുകാർ വളരെ ആലോചിച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ കൊടും പട്ടണങ്ങളിലൂടെ ഇഞ്ചിഞ്ചായി കുരുതി കഴിച്ച ചരിത്രം അറിയാവുന്ന എത്ര പേരുണ്ട് ഭാരതത്തില് ഇതേപ്പറ്റി താൻ വല്ലതും കേട്ടിട്ടുണ്ടോ ഈ അജ്ഞതയും തലയിലെ അന്ധകാരവുമാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീത പട്ടിക്ക് കിട്ടിയ മുഴുവൻ തേങ്ങ പോലെ ഭവിച്ചതും അത് ഗ്രഹിക്കുവാൻ ബുദ്ധിയില്ലെന്ന് കണ്ടപ്പോൾ തന്നെ പോലെ തന്നെ വിവരമില്ലാത്ത വിഡ്ഢികൾക്ക് ആ മഹാവിഡിത്തരം താൻ വിളമ്പിക്കൊടുത്തതും മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഇവിടെ വന്ന് ഈ നാട് മുടിച്ചില്ലായിരുന്നെങ്കിൽ ഭാരതീയർ ഇന്നും കോണകം പോലും ഇല്ലാതെ ഗുഹകളിൽ താമസിക്കുമായിരുന്നു എന്ന് കരുതുന്ന താനും തങ്ങളെപ്പോലും ഉള്ളവരും എന്നെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അറിവും വിവരവും വിവേകവും ലോകപരിചയം ഉണ്ടായിരുന്നവരും ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കിയിരുന്നവരുമായ വിദേശികൾ പോലും ഭാരതത്തെ പറ്റി എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഞാൻ ആദ്യം ഒരു ലിസ്റ്റ് കാണിച്ചു ആ ലിസ്റ്റില് ആ കാണിച്ച ആളുകൾ കുറച്ചുപേരെങ്കിലും പറ്റി എന്തൊക്കെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളതെന്ന് ഈ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിൽ വിവരിക്കാം അതുപോലെ തന്നെ സംസ്കൃത ഭാഷയിൽ ഒരു വാക്കുപോലും പഠിക്കാതെ തെറി എന്ന് താൻ വിലയിരുത്തിയ ഭഗവത്ഗീതയിലെ ഏറ്റവും ഉഗ്രമായ രണ്ടു മൂന്ന് തെറികൾ അത് എന്താണ് ആ തെറികൾ എന്ന് കൃത്യമായി തൻ്റെയും തന്നെ പോലെയുള്ളവരുടെയും അറിവിലേക്കും മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഈ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിൽ അതും കൃത്യമായി വിവരിക്കാം ഈ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്തിൽ കാണുന്നതുവരെ നമസ്കാരം